അമ്മേ എന്നാടാ അമ്മ ഞാനോളും കൂടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ അപ്പൊ നമ്മളൊന്ന് ഊട്ടി കൊടൈക്കനാലിലും പോയാലോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിക്കുമ്പോ നമ്മളോട് അച്ഛനോടും അമ്മയോടും ഒന്നൊരു വാക്ക് പറയണ്ടേടാ കല്യാണം കഴിഞ്ഞ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ അമ്മേ അത് പിന്നെ പോണ്ടേ അപ്പൊ ഞാനെങ്ങനെയാടാ വരുവാ എനക്ക് സുഖമില്ലല്ലോ ഇതിപ്പോ ഞാനും ഓളും കൂടി പോയിട്ട് വരാം നമ്മക്ക് എല്ലാരും കൂടി അമ്പലത്തിലോ എല്ലാരും കൂടി എല്ലാവർക്കും കൂടി പോകാം എത്ര ദിവസത്തെ പരിപാടിയാന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല രണ്ടു മൂന്ന് ദിവസം അച്ഛനോട് പറഞ്ഞാ ഇല്ല പറയണത്ര ആ അച്ഛനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ് എന്നാമേ എന്നാ എന്തൊരു കളത്തരം പോലെ അവര് ഊട്ടിയും കൊടൈക്കനാലും പോകുന്നുണ്ട് പോലും ടൂറ് പോകുന്നുണ്ട് എന്നാ പറഞ്ഞേ ഓ അതെയാ എന്നാ പിന്നെ ഞാനും ബാഗ് പാക്ക് ചെയ്താലോ നിന്നെ കൂട്ടാൻ വേണ്ടിട്ടാ നിൽക്കുന്നുണ്ട് ഓൻ പറയുന്നുണ്ട് നമ്മളെ കൂട്ടിട്ട് അമ്പലത്തിലെങ്ങാനും പോവാന്നാ പറയുന്നത് ഓ അത്ര കയ്യാ കാര്യങ്ങളെല്ലാം എന്നൊരു കാര്യം ചെയ്യാം നിങ്ങൾ പറയുവാ അന്യം മക്കളെയും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഏട്ടൻ പുറത്തല്ലേ ഞാൻ എടുത്തു തന്നെയല്ലേ ഞാനും കൂടെ ഒറ്റക്കല്ലേ ഞാനും പോട്ടല്ലേ ഏട്ടൻ്റെ അപ്പുറം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി അന്യം കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടാളും മാത്രം പോണ്ട ആ പറയുന്ന കാര്യം ഞാൻ ഏറ്റ് പക്ഷെ എന്നാ വേണ്ടേന്നറിയാ നീ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ അവരങ്ങനെ ഒറ്റക്ക് നടന്നിട്ട് അങ്ങനെ സുഖിക്കാനൊന്നും പെടരു കേട്ടാ എന്തെല്ലാം മാലയും കാതിലും വളയും എല്ലാം വാങ്ങുന്നുണ്ടെങ്കിൽ അതെല്ലാം നോക്കണേ അതുപോലെ പിന്നെ അവരെ ഒന്നിച്ചൊന്നിച്ച് അങ്ങനെ നടക്കുന്നേ അതിനൊന്നും വിടാൻ പാടില്ല അതിൻ്റെ ഇടക്കിൽ നീ കയറിയിട്ടെല്ലാം നുഴഞ്ഞു കയറ്റിയിട്ടെല്ലാം നിന്നോ കേട്ടാ അത്രക്ക് അങ്ങനെ അത്രക്ക് അധികം സുഖിക്കണ്ട അവർ പിന്നെ ഓളും അറിയും പിന്നെ എനിക്ക് KFC വേണം മറ്റേ ഗ്രിൽ ചിക്കൻ വേണം അത് വേണം ഇത് വേണം എന്നെല്ലാം പറയൂ അതിനൊന്നും നീ വിടാൻ പാടില്ലേ കേട്ടാ അതുപോലെ ചെക്കൻ്റെ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്നതിനെല്ലാം നീ ഇടക്കിൽ നിൽക്കണോ കേൾക്കുന്നുണ്ടല്ലോ പറയുന്നേ അതെല്ലാം ഞാൻ ഏറ്റിനി അതൊന്നും നിങ്ങൾ ബേജാറാവണ്ട ഇനി എന്നോട് വേഗം ഒന്ന് പറ അന്യം കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ആയാ അതിനെപ്പറ്റി നീ പേടിക്കുകയേ വേണ്ട ഇപ്പം ഞാൻ ശരിയാക്കി തരാം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കേൾക്കും എടാ എന്നാ അമ്മേ എടാ പിന്നെ നിങ്ങള് എപ്പോ ടൂറ് പോകുന്ന പറഞ്ഞേ നമ്മുടെ മറ്റന്നാള് പോകുന്ന അതെയാ എന്നാ പെണ്ണിനെയും പിള്ളേരെയും ഒന്ന് കൂട്ടിക്കോട്ടാ ഓനേടി ഇല്ലാത്തല്ലേ അതുകൊണ്ട് പാവം പെണ്ണിനെയും അവരെയും കൂട്ടിക്കോട്ടാ അമ്മേ അതെങ്ങനെ ശരിയാവുക എന്നാ ശരിയാണ്ടെന്നാ പൊന്നൂട്ടനും സ്കൂളിലെല്ലാം പോണ്ടതല്ലേ ഓ സ്കൂളിലെന്ന് പറഞ്ഞാ MBBS പഠിക്കുന്നേ ഒരു രണ്ടു ദിവസം ലീവാക്കിയാലോ എന്നാന്ന് ഒരെല്ലമ്മേ ഇല്ല പെണ്ണോട് പറയുന്നു ബാഗെല്ലാം പാക്കാക്കിട്ട് നിക്കാൻ വേണ്ടിട്ട് നിങ്ങള് ഒപ്പരം തന്നെ അങ്ങ് കൂട്ടിക്കോ ഇനി ഒന്നും ഇല്ല ഞാൻ തീരുമാനിച്ചു പോവാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തു വെക്കുന്നുണ്ട് ഏട്ടൻ്റെ ഏതെല്ലാം പാൻറ് എടുത്തു വെക്കണ്ടേ ആ രണ്ട് ജീൻസുള്ള രണ്ട് മൊത്തം ഞാൻ എടുത്തു വെക്കട്ടെ പിന്നെ വേഗം എടുത്തു വെക്കണ്ടേ എന്നാ പിന്നെ നമുക്ക് നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്ക് പോവല്ലേ വേണ്ടൂ ആ ഷേർട്ടാ ബ്ലാക്ക് വെക്കട്ടെ ഏട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള അത് നല്ല രസമുണ്ടോ ഫോട്ടോയിൽ എടുക്കുമ്പോ ഏച്ചിയാ അല്ല നമ്മള് ഹണിമൂൺ പോകുന്നതല്ലേ അപ്പോ ഏച്ചിയും പിള്ളേരും എന്തിനാ അങ്ങനെയല്ല ഹണിമൂൺ എന്ന് പറയുമ്പോ നമ്മള് ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ ഇവിടെ പോകുന്നതല്ലേ അതിനിപ്പോ നമ്മള് വേറെ ആരെങ്കിലും കൂട്ടോ കേട്ടാ അതുകൊണ്ട് ചോദിച്ചോട്ടില്ല പിന്നെ ആ ഒരു സംഭവം വേണ്ട നമ്മൾ പോകുന്നത് എങ്ങനെയാ നമുക്ക് അതൊരു വിഷമമാവില്ല എല്ലാവർക്കും സന്തോഷമായിട്ട് പോയിട്ട് വരാം ഏട്ടനത് ഇഷ്ടങ്ക ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു പിന്നെ അതെല്ലാം എടുത്തു വെക്കാം കേട്ടോ